എല്ലാവരും നമസ്കാരം. സമയക്കുറവെല്ലാം ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഒന്ന് കൈയടിക്കും. ആദ്യമായി ഒരു കല്യാണ മേളത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. കുഞ്ഞിനെ ഓർക്കാൻ പാടുപെടുന്ന അമ്മ. ഒരു ഹാസ്യ നടി കൽപ്പന. എന്റെ വിളിയുമ്പോൾ സ്വാമി ഇതിയോട് പറഞ്ഞ മനസ്സിൽ എവിടെയോ നന്ദനം എന്ന ചിത്രത്തിലൂടെ പ്രശസ്തി നേടിയ നടി നവ്യ നായർ. ഒരു പാഴ്മുഖം എന്റെ പൊട്ട മനസ്സിൽ തോന്നിപ്പോ ഞാനോട് ഇന്ന് തോന്നുന്നത് എന്തിനായിരുന്നു ഈ പാവം പെണ്ണിന് സ്വപ്നം കാണിച്ചത് എന്നും കേടാണ്ട് ഞാൻ ഇത്തരം തെളിക്കാവാം. ഞാൻ ഇത്തരം തെളിക്കില്ല. നീ എടുത്താക്കിയിട്ട് വെളിച്ചത്തിൽ നിശ്ചയിക്കണ്ട. എനിക്ക് എനിക്ക് കാണാൻ തൈ മുഖം. അതായി ഇപ്പോഴത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ പി എസ് അച്യുതാനന്ദൻ. വളരെ വ്യക്തവും ചിട്ടവുമായി പറയുകയാണെങ്കിൽ ഈ കേബിൾ വിഷന്റെ വാർഷിക ഘോഷത്തിന് എന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു നേരുന്നു നേരുന്നു. നമ്മയെല്ലാം വിട്ടുപിരിഞ്ഞ ലീഡർ ശ്രീ കെ കരുണാകരൻ. ഇനി അഭിലാഷം എന്ന് പറയുന്നത് എന്റെ മോനെ ഒരു മന്ത്രായി കാഞ്ഞുമെന്നാൽ അത് ശാസിച്ചില്ല. ജയ് ഗുരുവായൂരപ്പ. മലയാള സിനിമയിലെ കൽപ്പനയെ പോലെ മറ്റൊരു ഹാസ്യ നടി ബിന്ദു പണിക്കർ. ഏട്ടാ അശോക, നിനക്കറിയോ പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെയാ, അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. എന്താരും ഒന്ന് കൈയടിക്കത്, ഒന്ന് കൈയടിക്ക. അടുത്തായിട്ട് മലയാള സിനിമയിൽ ഒരു വേറിട്ട ശബ്ദം തരുന്ന ഉടനായ നടൻ ശ്രീ ജനാർദ്ദനൻ. തമിഴിലെ സൂപ്പർ സ്റ്റാർ വിജയ്. മലയാള സിനിമയിൽ
മലയാള സിനിമയുടെ രണ്ട് ധ്രുവങ്ങളാണ് മമ്മൂക്കയും ലാലേട്ടനും. ഇവിടെ ഞാനൊരു പരീക്ഷണം നടത്തുകയാണ്. ഇവിടെ ലാലേട്ടനായിട്ട് വന്നിട്ട് അങ്ങനെ തന്നെ ഒരു മമ്മൂക്കയാകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒറ്റ മുടിയിൽ, ഒറ്റ മീശയിൽ, ഒറ്റ മൂക്കിൽ, ഒറ്റ ചൂണ്ടിൽ, ഇതില്ല മുഖം മാത്രം, എല്ലാവരും മുഖം കിട്ടിക്കഴിഞ്ഞാൽ സ്നേഹം മാത്രം ഉണ്ടാകും. ഇവരെ മുഖമായിട്ട് എൻ്റെ മുഖത്തിൽ യാതൊരു ബന്ധവുമില്ല. തോന്നിക്കഴിഞ്ഞാൽ സിറാജിനെ ഓർമ്മിക്കരുതേ, പരമാവധി ഞാൻ വെളുപ്പിച്ചിരിക്കുക, ഇനി വെളുക്കാനാകില്ല. ഓക്കെ, മ്യൂസിക് നേടിയിട്ടുണ്ട് കേട്ടോ, അത് നോക്കിക്കോ. അതാ ഞാൻ ആദ്യം പറഞ്ഞ മോനെ ഒന്ന് ബേക്കിൽ വാങ്ങുന്നു. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരൻ മുല്ലമുട്ടിലോറും. അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ, എന്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേലുകാരാ. അനുരാഗവിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. ഇനി എന്റെ മുടിയ മുടിക്കാ കയ്യടിക്കേണ്ടി, എന്നോട് എപ്പോഴും പറയും അങ്ങാടിക്കാർ, സിറാജ് എൻ്റെ മുടിയൊന്ന് പെട്ടു, ഒന്ന് കോലത്തിൽ നടത്തി, ഓല കാണാണ്ട് കളിച്ചതായി ഇത്രയും കാലം, ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല. ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച ഒരു നടനുണ്ട്, അതാരാണ്? എന്ന് ഇദ്ദേഹത്തിന്റെ വായ നോക്കിയ വായ. മറ്റൊരു വില്ലനുണ്ട്, ആവേശം എന്ന ചിത്രത്തിലൂടെ ആവേശം സൃഷ്ടിച്ച ആ പഴയകാല വില്ലൻ. പൂനില മഴ പെയ്തിളങ്ങിയ രാത്രി മല്ലികൾ കോർക്കാം, മാരി വില്ലൊളി വീണലിൻ ഒരു രാഗമല്ലിക ചൂടാം. ഇതളിതളായി എന്നുള്ളിൽ മിടുക്കനാ ഒരു മകനാ, സുന്ദരയാ ഒരു ഭാര്യ, ജനക്കാരുണ്ടോ ജാഗവ പറയൂ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ നായകൻ ആരാണ്? കാട്ടിലെ മുളല് കേട്ടെ, ഇങ്ങെ കാട്ടിലെ മുളല് കേട്ടെ, കാട്ടലവണ്ണല്ല മുളുന്ന സിംഹത്തിൽ വെള്ളാരം കണ്ണുള്ള വെള്ളി മൂങ്ങ, വെള്ളാരം കണ്ണുള്ള വെള്ളി മൂങ്ങ. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി, കനലായി അരിഞ്ഞ സന്ധ്യ മയങ്ങി, മുകിൽ കാട്ടിൽ നിന്നും മഴയായി പൊഴിഞ്ഞ രാഗമലിഞ്ഞു, മിഴിനീരറിഞ്ഞ രാത്രി തളർന്നു. ലാലേട്ടനോടാകല്ലേ വില്ലൻ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾ വിറച്ചിരുന്നൊരു വില്ലനുണ്ട്. ഒപ്പോൾ എന്ന ചിത്രത്തിലൂടെ ഭരതപാട് നേടിയ നമ്മുടെ സ്വന്തം ബാലകേ നായർ സാർ, ഒന്ന് നല്ലൊരു കൈയ്യടി എടുക്കുമ്പോൾ. വെരി ഗുഡ് മൈ ബോയ്, പേരിൽ മാത്രമല്ല പ്രവൃത്തിയിലും നീ രാജൻ തന്നെയാണ്. നിനക്ക് തമ്പി അദ്ദേഹത്തിന്റെ മകളുടെ മേലെ ഒരു കണ്ണുണ്ട് അല്ലേ? നിനക്ക് എന്നു മുതലാണ് ഈ വ്യക്തിത്വം ഉണ്ടായത്? രവീന്ദ്രന്റെ കാട്ട് മൂപ്പരെ വായിക്കൊരു പ്രത്യേകതയുണ്ട്, ഈ ഇളന്തേങ്ങന്റെ കൊപ്പര പോലെയാണ്.
അല്ലേ? ഏറ്റവും നല്ല ആസ്വാദകരാണ്, ഏറ്റവും നല്ല കലാകാരന്മാർ. ആ പഴയകാല രവീന്ദ്രേട്ടൻ്റെ ആ ഡാൻസിലേക്ക് സ്വാഗതം. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമൊട്ടിലോറും. അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ, എന്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേലുകാരാ. അനുരാഗ വിലോചനായി അതിൽ വാതിലിൽ ആ വാതിലിൽ കാതോർത്തു നീ നിന്നില്ലേ, പാതിയിൽ പാടാത്തൊരാ തേനോറിടും വിശലായി. വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ, നാമറിയാതാടുകയാണീ ജീവിത വേഷം. കണ്ണീരിനൊരു വേഷം സന്തോഷം പുതുവേഷം, നിഴൽ നാടകമാടുകയല്ലോ ജീവിതമാകെ. ആരെങ്കിലും ഒന്ന് കൈവക്കുക, ഒരു പാട്ട് കേൾക്കാൻ വേണ്ടിട്ടല്ലേ. സ്വാമി സ്വാമി അല്ലേ പറഞ്ഞ സംഗീത എന്റെ സാരയാണ് ആനയാണ് ചേനയാണ് എന്നൊക്കെ. സ്വാമി ഒന്ന് കൈവക്കുക. അപ്പൂപ്പ അപ്പൂപ്പ ഒന്ന് കൈവക്കുക. എനിക്കിപ്പോ പാട്ടൊന്നും വേണ്ട. കൃഷ്ണേട്ട കൃഷ്ണേട്ട ഒന്ന് കൈവക്കുക. എനിക്ക് പാട്ട് വേണ്ടാന്ന് പറഞ്ഞില്ലേ. എന്റെ മെഴുകില്ല, എന്റെ മെഴുക. ഉമ്മേട്ടാ എന്താണോ വിനോദ്, ഉണ്ണേട്ടനെ ഓർമ്മയുണ്ടോ? ആ ഉണ്ണേട്ടനെ ശരിക്കും ഓർമ്മയുണ്ടോ വിനോദ്? ആ ഉണ്ണേട്ടാ എന്താണോ ഉണ്ണേട്ടന്റെ വീട് എവിടാ? ഉണ്ണേട്ടന്റെ നാട് എവിടാ? ഉണ്ണേട്ടന്റെ വീട് എവിടാ? അയക്കോ അയക്കോ. അതിനായി ഡയലോഗ് എല്ലാം അടിച്ച്
ഇതൾ മാഞ്ഞരോർമ്മയല്ല, ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോയി. നിലാവേ നിലാവേ മായുമോ കിനാവും നോവുമാ. എന്ത് മേഴ്സിയെ, ഞാൻ എന്നെ കൊന്ന് അവളെന്ത് തെറ്റിതരും? എനിക്ക് അവളെ കൊല്ലാൻ കഴിയുമായിരുന്നില്ല. ഈ ലോകത്ത് ഞാൻ ആരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതെന്നെ മേഴ്സി മാത്രമായിരുന്നു. എനിക്കവൾ ജീവനായിരുന്നു, എന്റെ മോളായിരുന്നു മേഴ്സി, എന്റെ ഭാര്യയായിരുന്നു മേഴ്സി, എന്റെ അമ്മയായിരുന്നു മേഴ്സി. മേഴ്സിയുടെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതാണ്, ഞാൻ അടുത്ത എനിക്ക് കളിക്കാനൊന്നുമില്ല. നിങ്ങൾ ഇപ്പം ചെയ്യുന്ന വിളിക്കും, അടുത്ത പ്രാവശ്യം ഞാനിത് കളിക്കും. അല്ല എൻ്റെ തിരി തന്നെയേ ഉള്ളൂ, ഞാനിത് ഒരുപാട് കണ്ടതാ അല്ലേ. അപ്പോ എന്നോട്, അപ്പോ ഇതിൽ മമ്മൂക്കാൻ്റെ വേറൊരു സാധനം, ഇത് ഇതല്ലാത്ത മമ്മൂക്ക മൃഗയെ ചെയ്തൊരു സംഭവമുണ്ട്. മൃഗയിൽ അല്ലേ, അതിൽ തിലകൻ ചേട്ടനൊക്കെ ഉണ്ട്. അത് കുംഭസരിക്കുന്നൊക്കെ കുംഭസരിക്കാൻ വരുന്നതാണ്. അതിൽ തിലകൻ ചേട്ടനുണ്ട്, ഭീമൻ ജഗച്ചേട്ടൻ വളരെ മനോഹരമായിട്ടൊരു ഭ്രാന്തളകലുണ്ടായി, അതൊക്കെ ചെയ്യും. ഓക്കെ, ആ വോയിസാണ് ചെയ്തത്. അച്ഛോ, എനിക്കത് കുംഭസരിക്കണച്ചോ. നേരം വിളിക്കട്ടെ, വെള്ളം അടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. കുംഭസാരമൊക്കെ സത്യക്രിസ്ത്യാനികൾക്ക് പറഞ്ഞിട്ടുള്ള മനസ്സിൽ നേരെ അച്ഛൻ പോലീസ് പറഞ്ഞു. എന്നാലും മനസ്സമാധാനം ഉണ്ടാകാനോ കുഞ്ഞച്ഛന്റെ പ്രാർത്ഥനയ അറിഞ്ഞില്ലേ? കുഞ്ഞച്ഛന് പ്രാർത്ഥന. എന്റെ കർത്താവേ, അച്ഛോ, എന്റെ പിള്ളേർക്ക് അച്ഛൻ ഇല്ലാതാകുക. അച്ഛോ, ഇവിടുന്ന് 3 കിലോമീറ്റർ അപ്പുറത്തൊരു വൈദ്യലുണ്ട്, അവിടെ എത്തിച്ചാൽ രക്ഷപ്പെടും. അവിടെ എത്തിച്ചാൽ രക്ഷപ്പെടും. അവിടെ എത്തിച്ചാൽ രക്ഷപ്പെടും. ഞാൻ ആരും കൊണ്ടുപോകാനാ? ഞാൻ കൊണ്ടുപോച്ചോ. അരുണി, അസംബന്ധം പറയാതിരിക്ക. വാറുണ്ടി മാപ്പ ദോസ്തി ഹം നഹീ തോടെങ്കെ തോടെങ്കെ ദം മകൾ തേരാ സാഥ് നാ ഛോഡെങ്കെ. കരളി കരളിന്റെ കരളി ഇതൾമാഞ്ഞരോർമ്മയല്ല, ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോയി. നിലാവേ നിലാവേ മായുമോ കിനാവും നോവുമാ. കൊണ്ടുവാ
എല്ലാവരുടെ നമസ്കാരം. സമയക്കുറവെല്ലാം ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഒന്ന് കൈയടിക്കും. ആദ്യമായി ഒരു കല്യാണ മേളത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. പാടുപെടുന്ന അമ്മ
എല്ലാ നമസ്കാരം. സമയക്കുറവെല്ലാം ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഒന്ന് കൈയടിക്കും. ആദ്യമായി ഒരു കല്യാണ മേളത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. പാടുപെടുന്ന അമ്മ
മലയാള സിനിമയുടെ രണ്ട് ധ്രുവങ്ങളാണ് മമ്മൂക്കയും ലാലേട്ടനും. ഇവിടെ ഞാനൊരു പരീക്ഷണം നടത്തുകയാണ്. ഇവിടെ ലാലേട്ടനായിട്ട് വന്നിട്ട് അങ്ങനെ തന്നെ ഒരു മമ്മൂക്കയാകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒറ്റ മുടിയിൽ, ഒറ്റ മീശയിൽ, ഒറ്റ മൂക്കിൽ, ഒറ്റ ചുണ്ടിൽ, ഇതില്ല മുഖം മാത്രം, എല്ലാവരും മുഖം കിട്ടിക്കഴിഞ്ഞാൽ സ്നേഹം മാത്രം ഉണ്ടാകും. ഇവരെ മുഖമായിട്ട് എൻ്റെ മുഖത്തിൽ യാതൊരു ബന്ധവുമില്ല. തോന്നിക്കഴിഞ്ഞാൽ സിറാജിനെ ഓർമ്മിക്കരുതേ, പരമാവധി ഞാൻ വെളുപ്പിച്ചിരിക്കുകയും വെളുക്കാനാകില്ല. ഓക്കെ, മ്യൂസിക് നേടിയിക്കുണ്ട് കേട്ടോ, അത് ഞെക്കിക്കോ. അതാ ഞാൻ ആദ്യം പറഞ്ഞ മോനെ ഒന്ന് ബേക്കിൽ വാങ്ങുന്നു. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമൊട്ടിലോറും. അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ, എന്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേലുകാരാ. അനുരാഗ വിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. ഇനി എന്റെ മുടിയ മുടിക്കാ കയ്യടിക്കേണ്ടി എന്നോട് എപ്പോഴും പറയും അങ്ങാടിക്കാർ, സിറാജ് എന്റെ മുടിയൊന്ന് പെട്ടു, ഒന്ന് കോലത്തിൽ നടക്കും. ഓല് കാണാണ്ട് കളിച്ചതായിരുന്നു ഇത്രയും കാലം, ഇനിയിപ്പോ ഒരു രക്ഷയില്ല. ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച ഒരു നടനുണ്ട്, അതാരാണ്? എന്നിട്ട് ഇദ്ദേഹത്തിന്റെ വായ നോക്കിയ വായ. മറ്റൊരു വില്ലനുണ്ട്, ആവേശം എന്ന ചിത്രത്തിലൂടെ ആവേശം സൃഷ്ടിച്ച ആ പഴയകാല വില്ലൻ. മഴ പെയ്തിറങ്ങിയ രാത്രി മല്ലികൾ കോർക്കാം, മാരി വില്ലൊളി വീണലിന്നൊരു രാഗമല്ലിക ചൂടാം. ഇതളിതളായി എന്നുള്ളിൽ മിടുക്കനാ ഒരു മകനാ സുന്ദറയാ ഒരു ഭാര്യ ജനക്കാരുണ്ടോ ജാഗവ പറയൂ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ നായകൻ ആരാണ്? കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി, കനലായി എരിഞ്ഞ സന്ധ്യ മയങ്ങി. മുകിൽ കാട്ടിൽ നിന്നും മഴയായി പൊഴിഞ്ഞ രാഗമലിഞ്ഞു, മിഴിനീരറിഞ്ഞ രാത്രി തളർന്നു. വില്ലനെന്ന് കേൾക്കുമ്പോൾ മലയാളികൾ വിറച്ചിരുന്നൊരു വില്ലനുണ്ട്. ഒപ്പോൾ എന്ന ചിത്രത്തിലൂടെ ഭരതപാട് നേടിയ നമ്മുടെ സ്വന്തം ബാലകൻ നായർ സാർ, ഒന്ന് നല്ലൊരു കൈയ്യടി എടുക്കുമ്പോൾ. വെരി ഗുഡ് മൈ ബോയ്. പേരിൽ മാത്രമല്ല പ്രവൃത്തിയിലും നീ രാജൻ തന്നെയാണ്. നിനക്ക് തമ്പി അദ്ദേഹത്തിന്റെ മകളുടെ മേലെ ഒരു കണ്ണുണ്ട് അല്ലെ? നിനക്ക് എന്ന് മുതലാണ് ഈ വ്യക്തിത്വം ഉണ്ടായത്? രവീന്ദ്രന്റെ കാട്ട് മൂപ്പരെ വായിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ഇളന്തേങ്ങന്റെ കൊപ്പര പോലെയാ
അല്ലേ, ഏറ്റവും നല്ല ആസ്വാദകരാണ്, ഏറ്റവും നല്ല കലാകാരന്മാർ. ആ പഴയകാല രവീന്ദ്രനാഥന്റെ ആ ഡാൻസിലേക്ക് സ്വാഗതം. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമൊട്ടിലോറും. അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ, എന്റെ കൂട്ടുകാരാ സുൽത്താന്റെ ചേലുകാരാ, അനുരാഗ വിലോചനായി അതിലെ പാതിയിൽ പാടാത്തൊരാത്തേനോറിടും വിശലായി വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ നാം അറിയാതാടുകയാണീ ജീവിത വേഷം. കണ്ണീരിനൊരു വേഷം സന്തോഷം പുതുവേഷം നിഴൽ നാടകമാടുകയല്ലോ ജീവിതമാകെ. ആരെങ്കിലും ഒന്ന് കൈവക്കുക, ഒരു പാട്ട് വെക്കാൻ വേണ്ടിട്ടല്ലേ. സ്വാമി സ്വാമി അല്ലേ പറഞ്ഞ സംഗീത സാരാണ് ആനയാണ് ചേനയാണെന്നൊക്കെ. സ്വാമി ഒന്ന് കൈവക്കുക, അപ്പൂപ്പ അപ്പൂപ്പ ഒന്ന് കൈവക്കുക. എനിക്കിപ്പോ പാട്ടൊന്നും വേണ്ട. കൃഷ്ണേട്ട കൃഷ്ണേട്ട ഒന്ന് കൈവക്കുക, എനിക്ക് പാട്ട് വേണ്ടാന്ന് പറഞ്ഞില്ലേ. ഉണ്ണേട്ടന്റെ വീടവിടാ, ഉണ്ണേട്ടന്റെ നാടവിടാ, ഉണ്ണേട്ടന്റെ വീടവിടാ. അയക്കോ അയക്കോ, അതിനായി ഡയലോഗ് എല്ലാം അടിച്ച്. ീ മേരി
ഇതൾ മാഞ്ഞരോർമ്മയല്ല ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോയി നിലാവേ നിലാവേ മായുമോ കിനാവും നോവുമാ എന്ത് മേഴ്സിയെ ഞാൻ എന്റെ കൊന്ന് അവളെന്ത് തെറ്റിതാരും എനിക്ക് അവളെ കൊല്ലാൻ കഴിയുമായിരുന്നില്ല ഈ ലോകത്ത് ഞാൻ ആരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ മേഴ്സി മാത്രമായിരുന്നു എനിക്കവൾ ജീവനായിരുന്നു എന്റെ മോളായിരുന്നു മേഴ്സി എന്റെ ഭാര്യയായിരുന്നു മേഴ്സി എന്റെ അമ്മയായിരുന്നു മേഴ്സി മേഴ്സിയുടെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന അടുത്ത എനിക്ക് കളിക്കാൻ ഒന്നുമില്ല നിങ്ങൾ ഇപ്പം ചെയ്യുന്ന വിളിക്കും അടുത്ത പ്രാവശ്യം ഞാനിത് കളിക്കും അല്ല എന്റെ തിരി തന്നെ ഉള്ളു ഞാനിത് ഒരുപാട് കണ്ടതാ അല്ലേ അപ്പോ എന്നോട് അപ്പോ ഇതില് മമ്മൂക്കാന്റെ വേറൊരു സാധനം ഇത് ഇതല്ലാത്ത മമ്മൂക്ക മൃഗയെ ചെയ്തൊരു സംഭവമുണ്ട് മൃഗയില് അല്ലേ അതിൽ തിലകൻ ചേട്ടനൊക്കെ ഉണ്ട് അത് കുംഭശരിക്കുന്നൊക്കെ കുംഭശരിക്കാൻ വരുന്നതാണ് അതിൽ തിലകൻ ചേട്ടനുണ്ട് ഭീമൻ ജഗച്ചേട്ടൻ വളരെ മനോഹരമായിട്ടൊരു ഭ്രാന്തളകലുണ്ടായി അതൊക്കെ ചെയ്യും ഓക്കെ ആ വോയിസാണ് ചെയ്ത് അച്ചോ എനിക്കത് കുംഭധരിക്കണച്ചോ നേരം വിളിക്കട്ടെ വെള്ളം അടിച്ചോണ്ട് വന്നിരിക്കുന്നു കുംഭസാരമൊക്കെ സത്യക്രിസ്ത്യാനികൾക്ക് പറഞ്ഞിട്ടുള്ള കുഞ്ഞച്ചനെ ഭ്രാന്തളയോ അറിഞ്ഞില്ലേ കുഞ്ഞച്ചനെ പ്രാർത്ഥനയിൽ എന്റെ കർത്താവേ അച്ചോ എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാതാകുക അച്ചോ ഇവിടുന്ന് 3 കിലോമീറ്റർ അപ്പത്തെ ഒരു വൈദ്യലുണ്ട് അവിടെ എത്തിച്ചാൽ രക്ഷപ്പെടും അവിടെ എത്തിച്ചാൽ രക്ഷപ്പെടും അവിടെ എത്തിച്ചാൽ രക്ഷപ്പെടും ഞാൻ ആര് കൊണ്ടുപോകാനാ ഞാൻ കൊണ്ടുവച്ചു അരുണി സംബന്ധം അറിയാതിരിക്ക വാറുണ്ടി മാപ്പോസത്തെ ഹം നോടെങ്ക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 ോടെങ
കേളിയേ എന്നോടൊന്ന് ചിരിക്കൂ, കിളിയേ മാനസ കിളിയേ വെറുതേ നിന്നു കിണുങ്ങാതെ. എനിക്കാരുമില്ല കാക്കാച്ചമ്മ, എനിക്കാരുമില്ല, എനിക്കാരുമില്ല. ഇതൾ മാഞ്ഞൊരോർമ്മയല്ല ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോയി. നിലാവേ നിലാവേ മായുമോ കിനാവും കൊണ്ടുവാ
പൈങ്കിളിക്കൊരു സ്വരരാഗ കൽപ്പക. നമസ്കാരം. സമയക്കുറവല്ല, ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുക, ഒന്ന് കയ്യടിക്കും. ആദ്യമായി ഒരു കല്യാണ മേളത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. തമിഴിലെ സൂപ്പർ സ്റ്റാർ വിജയ്.
മുന്നാട് മൂത്തം തന്ന സ്വന്തം പോലീസുകാരെ പൂത്തു. ജയം വേണ്ടേ? അല്ലേ, ജയൻ സാറിന്റെ ശബ്ദം ആദ്യം പരിചയപ്പെടുത്തരാ. എല്ലാരും ചെയ്യുന്ന ഒരു ശബ്ദമുണ്ട്, ഇത് കിട്ടിയിരുന്നെങ്കിൽ അതാകാമായിരുന്നു. ഇങ്ങനെ ഒരു സിനിമയിൽ ജയൻ സാറിന്റെ ശബ്ദം ഉപയോഗിച്ചിട്ടില്ല. ഇദ്ദേഹം സിനിമയിൽ ഉപയോഗിച്ച ഒരു ശൈലി ചെയ്യാണ്. ആ ശൈലി ഇഷ്ടപ്പെട്ടാ ഒന്ന് കൈകരിക്കണം കേട്ടോ. വേറെ ഒന്നല്ല, കഥയ്ക്കുന്നുണ്ട്. കഥച്ചു പോയാൽ കഥച്ച ജയൻ ഇരുമ്പഴികളുടെ ഡയലോഗ്. സിനിമ എന്നെ രക്ഷിക്കാൻ നീ നിന്റെ കുഞ്ഞിനെ വിളിപ്പിച്ചു. ഈ കട്ടിലെ വിളിക്കു മുന്നിൽ ഞാൻ സത്യം ചെയ്യാറ് സിനിമ. എന്നെ രക്ഷിക്കാൻ നീ നിന്റെ കുഞ്ഞിനെ വിളിപ്പിച്ചെങ്കിൽ എന്നാ പലായിരം കുഞ്ഞുങ്ങളുടെ ജീവി രക്ഷിക്കാൻ ഞാൻ എന്റെ ജീവൻ തരത്തിനും തയ്യാറാണ് സിനിമ. അതേപോലെ തന്നെ സത്യമാഷ് ഡയലോഗ് കൈകാര്യം ചെയ്തിരുന്നത് സ്റ്റൈലാക്കിയല്ല എന്നുള്ളതാണ്. നമ്മൾ നമ്മളെ വീട്ടിൽ പോയിട്ട് അമ്മയെ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയും, നമ്മളത് സ്റ്റൈലാക്കി പറയുക. ഇപ്പൊ ഞാനിപ്പോ എന്റെ അമ്മേനോട് പറയും, അമ്മ ഇതായിച്ചിട്ട് വയ്യ, ഒരു ഗ്ലാസ് വെള്ളം എന്താണ്. ഇത് മലയാള സിനിമയിലെ എല്ലാ നടന്മാരും ഡയലോഗ് കൈകാര്യം ചെയ്യുന്ന സ്റ്റൈലാക്കിയാണ്. പക്ഷെ സത്യം മാസ്റ്ററാണ് ഒറിജിനലായിട്ട് ചെയ്തതെന്ന് ഒരു ക്ലാസ് മുഖേന ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. പ്രനസീർ സാറ് വെള്ളത്തിന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവുക? എല്ലാവരും സ്റ്റൈലാക്കി നോക്കുക. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്കുള്ള അസ്വല്ലത്താ അമ്മേ, അമ്മയെ ദാഹിച്ചിട്ട് വയ്യ, എനിക്കുള്ള അസ്വല്ലത്താ. ഇത് മധുസാറി വെച്ചാങ്ങണ്ടോ? അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മേ, എനിക്കുള്ള അസ്വല്ലതാ അമ്മ. ഇത് ജയൻ സാറി വെച്ചാലോ? അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്കുള്ള അസ്വല്ലത്താ. ഇത് സുരേഷ് ഗോപിയാണെന്ന് ചോദിച്ചാലോ? അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്കുള്ള അസ്വല്ലതാ. ഇത് ലാലേട്ടൻ ചോദിച്ചാലോ? അമ്മേ ദാഹിച്ചിട്ട് പയ്യ, എനിക്ക് ലസ് വെള്ളത്താമേ. ഇത് മമ്മൂക്ക് ചോദിച്ചാലോ? അമ്മ ദാഹിച്ചിട്ട് പയ്യമ്മേ, എനിക്ക് ലസ് വെള്ളത്താമേ. പക്ഷെ ഇതേപോലെ ഒന്നല്ല സത്യമാശ്. സത്യമാശ് കൂളായിട്ട് നമ്മൾ അമ്മേനോട് കൂടി പറയുന്നിട്ട് ഒരു മസിലും പിടിക്കാൻ അമ്മ എനിക്ക് വെള്ളണ്ട. മറ്റോലൊക്കെ സ്റ്റൈലാക്ക നോക്കെ. അമ്മേ ദാഹിച്ചിട്ട് പയ്യ, എനിക്ക് ലസ് വെള്ളന്താ. അമ്മേ അമ്മേ ദാഹിച്ചിട്ട് പയ്യ, എനിക്ക് ലസ് വെള്ളന്താ. അമ്മ ദാഹിച്ചിട്ട് പയ്യമ്മേ, എനിക്ക് ലാസ് വെള്ളന്താമേ. അമ്മേ ദാഹിച്ചിട്ട് പയ്യ, എനിക്ക് ലാസ് വെള്ളന്താ. അമ്മേ ദാഹിച്ചിട്ട് പയ്യ, എനിക്ക് ലാസ് വെള്ളന്താ. അമ്മ ദാഹിച്ചിട്ട് പയ്യമ്മേ, എനിക്ക് ലാസ് വേണം. അമ്മ എനിക്ക് വെള്ളണ്ട. അതുകൊണ്ടാണ് സത്യൻ മാസ്റ്റർക്ക് പകരം വെക്കാൻ മലയാള സിനിമയിൽ മറ്റാരുമില്ല എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ സി എം സാറിന് ഒരു പ്രത്യേകതയുണ്ട്, ചിരിക്കുന്നത് കരയുന്നതും ഒരേപോലെയാണ്. അദ്ദേഹം ചിരിച്ചിരുന്നത് എങ്ങനെയാന്ന് നോക്കിയ. എന്റെ അമ്മിക്കുട്ടി ഒന്ന് ചിരിച്ചേ. അയ്യോ അങ്ങനെയല്ലേ, പെൺകുട്ടികളായാൽ പൊട്ടി പൊട്ടി ചിരിക്കണം. ഇതാ ഇങ്ങനെ. മണ്ടി പെണ്ണേ. ഇതേപോലെ തന്നെയാ കരയ. അന്തപുരം എന്ന് ഈ ശബ്ദം മറന്നു പോകാം നിങ്ങളടുന്ന്. അന്തപുരം എന്ന ചിത്രത്തില് ജയൻ സാർ നസീർ സാറിന്റെ മടിയിൽ വെച്ച് മരിക്കുന്ന ഒരു അങ്ങോട്ട് നോക്കിയോ. ബഹു രാജൻ എന്നെ വിട്ടു പോവുകയാണ് രാജൻ. ബാബു എന്നെ വിട്ടു പോകരുത് ബാബു. രാജൻ എന്റെ പെങ്ങളെ ഞാൻ നിന്റെ അടുത്ത് ഏൽപ്പിക്കുകയാണ് രാജൻ. ബാബു രാജൻ. ഇപ്പൊ ജയം മരിക്കുക, പിന്നെ നസീർ സാറ് ബാബു ബാബു. ബാബു താളവട്ടത്തിലെ സംഭാഷണമൊക്കെ നമ്മൾ ഒരിക്കലും മറക്കൂല. അതുപോലെ തന്നെ ചിത്രത്തിലൊരു ചിരിയുണ്ട്, വെള്ളടിച്ച് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഓർമ്മയുണ്ടെന്നറിയില്ല, ഒന്ന് ചെയ്ത് നോക്കും. ഒക്കെ കാര്യങ്ങൾ ഇത്ര നിസ്സാരിക്ക്, ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവാണ്. ഞാൻ ആരുമല്ല. ആരും ആരും അതെന്താ വിഷ്ണു? അതല്ല, ഞാൻ ആരുമല്ല. ഒരു സംശയം ചോദിച്ചോട്ടെ? ഈ കസന്തി ജന്മനാല് ഇങ്ങനെയായിരുന്നോ?
എന്താ വിഷ്ണു ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതല്ലേ സാറേ? മൂന്ന് താരങ്ങളാണ് ഇനി ഈ വേദിയിലേക്ക് എത്താൻ പോകുന്നത്. മിമിക്രി രംഗത്തും ടി വി രംഗത്തും അതേപോലെ തന്നെ പിന്നീട് സിനിമയിലും ഒക്കെ തന്നെ നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ചിട്ടുള്ള മൂന്ന് താരങ്ങളാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഫസ്റ്റ് ഓഫ് ഓൾ ഐ വെൽക്കം ഓൺ സ്റ്റേജ് രമേഷ് പിഷാരടി. പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരുന്നു. നിങ്ങളുടെ എല്ലാം നല്ല സ്വപ്നങ്ങൾ, 2012 സാധിക്കാതെ പോയ സ്വപ്നങ്ങൾ ഇനി ബാക്കിയുണ്ടെങ്കിൽ അത് 2013 ജഗദീശ്വരൻ സാധിച്ചു തരട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു, എന്നും നന്മകൾ നേരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. അബുദാബിയിൽ ഈ വേദിയിൽ ഇതിനു മുമ്പും പരിപാടി ചെയ്തിട്ടുണ്ട്. ഈ പരിപാടി ചെയ്യുമ്പോൾ കൂടുതൽ സന്തോഷം. 2013 തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ വിദേശ പരിപാടിയാണ് എന്നുള്ളതാണ്. അത് നിങ്ങളോടൊപ്പം ആയതിൽ വളരെ സന്തോഷം. 2012 ലോകം അവസാനിച്ചിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരേണ്ടി വരില്ലായിരുന്നു. പക്ഷേ അവസാനിച്ചില്ല, വീണ്ടും നമ്മളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റി. സംഭവ ബഹുലമായ ഒരു 2012 ഏറ്റവും വേഗത്തിൽ കടന്നുപോയത്. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പം 2012 ഒരുപാട് സംഭവങ്ങൾ സംഭവിച്ചു. 2011 ബ്ലസ്സി സംവിധാനം ചെയ്ത പ്രണയം എന്ന ചിത്രം കാണാൻ അധികം ആരുമില്ലായിരുന്നെങ്കിലും 2012 ബ്ലസ്സി സംവിധാനം ചെയ്യുന്ന പ്രസവം കാണാൻ എല്ലാവരും ടിക്കറ്റും എടുത്ത് കാത്തിരിക്കുകയാണ്. അടുത്ത ആഴ്ച ഒന്ന് വരാൻ വേണ്ടിയിട്ട് ഹീറോ ഹോണ്ടയുടെ ഒരു ബൈക്ക് മേടിച്ചാൽ ഇപ്പോൾ 5 ലിറ്റർ പെട്രോള് ഫ്രീ ആണ്. ഒരു 2015 ആകുമ്പോഴത്തേക്ക് ഒരു ബൈക്ക് മേടിച്ചാൽ 5 ലിറ്റർ പെട്രോൾ മേടിച്ചാൽ ഒരു ബൈക്ക് ഫ്രീ ആകും എന്നുള്ള സ്ഥലയിൽ വില കൂടിക്കൊണ്ടിരിക്കുന്നു. പെട്രോളിനും എല്ലാ സാധനങ്ങൾക്കും ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാട്ടിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ ഈ പ്രോഗ്രാമിന് ഞാൻ എത്തിപ്പെടുക എന്ന കാര്യം നാട്ടിൽ മെട്രോ റെയിൽ വരുന്ന പോലെ ആയിരുന്നു. വരും വരില്ല, വരും വരില്ല എന്നൊരു സംശയം എൻ്റെ വിസയുമായി ബന്ധപ്പെട്ടും ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഒരുപാട് ടെൻഷൻ അടിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്ന ശ്രീമാൻ ഖാദർ, അദ്ദേഹത്തോടുള്ള എൻ്റെയും ഞങ്ങളുടെ ഒപ്പം എത്തിയ എല്ലാ കലാകാരന്മാരുടെയും പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ പറയാൻ ഉപയോഗിക്കുകയാണ്. ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന നാസർ ഹോട്ടലിൻ്റെ എല്ലാമായ ഖാദറിന് നല്ല ഒരു കൈയടി ഫ്രീ ആയിട്ട് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഖാദറിൻ്റെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഇങ്ങനെ ഞങ്ങളെ കൊണ്ടുവന്നു, വളരെ സന്തോഷം. ഇങ്ങനെ 2012 നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണിച്ചു തന്നുകൊണ്ടാണ് നമ്മുടെ മുന്നിലൂടെ കടന്നുപോയത്. 2012 കൂടുതൽ വിശേഷങ്ങളും കാഴ്ചകളിലേക്കും കടക്കുന്നതിന് മുമ്പ് ഒരു കലാകാരനെ കൂടെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിങ്ങൾക്കായി ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. 2012 ഏകദേശം 8 ചിത്രങ്ങളിൽ അഭിനയിച്ച് സൂപ്പർ ഹിറ്റായ മൈ ബോസ് എന്ന ചിത്രത്തിലൂടെയും പുതിയ തീരങ്ങളിലൂടെയും എല്ലാം നിങ്ങളുടെ മനം കവർന്ന, ആളിൽ കുറുകിയവൻ അരങ്ങിൽ വലിയവൻ എന്നാണ് പറയാറ്, ആ വലിയ കലാകാരനെ വേദിയിലേക്ക് കയ്യടികളോടെ സ്വാഗതം ചെയ്യാം. സ്വാഗതം ചെയ്യുന്നു ധർമ്മജൻ ബോൽഗാട്ടി. സ്വാഗതം ധർമ്മജൻ. നമസ്കാരം, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അബുദാബിയിൽ വരുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊരു സന്തോഷമുണ്ട്. അല്ല, സാധാരണ ഇവിടെ വരുമ്പോൾ പലരും പറയാറുണ്ടാവും ഗൾഫിൽ വന്ന് നിങ്ങൾ മലയാളികളെയൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് എന്ന്. നാട്ടിൽ കാണാൻ കിട്ടാത്ത സാധനമൊന്നുമല്ല മലയാളി എന്ന് പറഞ്ഞാൽ. എൻ്റെ സന്തോഷം അതല്ല. വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ടൊരു പരിപാടിക്ക് ഫ്ലൈറ്റിൽ കയറി കാലുകുത്തുന്നത് ഈ അബുദാബിയുടെ മണ്ണിലാണ്. ഓ, പറയുന്ന കേട്ടാത്തൊന്നും. നാട്ടിലെ കോഴിക്കോട് വാസ്കോടി ഗാമ കാലുകുത്തി എന്നൊക്കെ പറയുന്ന പോലെ അബുദാബിയിലെ ധർമ്മം കാലുകുത്തി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് സംഭവിച്ചു എന്ന്. പ്രത്യേക സന്തോഷം, ഞാൻ ഇവിടെ വന്നപ്പോ തൊട്ട് ധർമ്മൻ ഇന്നലെ തൊട്ട് മനസ്സിൽ എന്തോ ഇങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ വേദിക്ക് സൈഡിൽ നിന്നൊക്കെ ശ്രദ്ധിച്ചു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഹാപ്പി ന്യൂ ഇയർ എന്ന 3 ഇംഗ്ലീഷ് വാക്ക് പറയാൻ വേണ്ടിയാണ് ഇത്രയും നേരം അവിടെ കിടന്ന് റിഹേഴ്സൽ ചെയ്തോണ്ടിരുന്നത്. എന്തായാലും ആദ്യ യാത്രയുടെ ഓർമ്മകൾ ഇപ്പോഴും ഉണ്ട്. ഇവിടെ ഒരു ആഘോഷം നടക്കുകയാണ്. ഈ ആഘോഷം ആഘോഷിക്കേണ്ട രീതിയിൽ തന്നെ ആഘോഷിച്ച് തീർക്കണം. വേദിയിൽ കോമഡിയുമായി ഇനിയും കാണാം.
എന്നോടൊപ്പം ധർമ്മന്റെ ഇംഗ്ലീഷ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ധർമ്മൻ രണ്ടു ദിവസം മുമ്പ് വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു. രാത്രി ഒരു 2 മണിയായപ്പം ധർമ്മന്റെ ഭാര്യയുടെ മൊബൈലിൽ നിന്നും ടുട്ടു എന്നൊരു ശബ്ദം കേട്ടു. ധർമ്മൻ ചാടി എണീറ്റ് നോക്കിയപ്പോൾ ബ്യൂട്ടിഫുൾ എന്നൊരു മെസ്സേജ് വന്നിരിക്കുന്നു. ധർമ്മൻ ഭാര്യയോട് വിളിച്ചെഴുമ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ കിടക്കുമ്പോൾ അർദ്ധരാത്രി 2 മണിക്ക് നിനക്ക് ബ്യൂട്ടിഫുൾ എന്നൊരു മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ അത് ആരാണെന്ന് അറിഞ്ഞു. നമസ്കാരം. സമയക്കുറവല്ല, ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഒന്ന് കൈയടിക്കും. ആദ്യമായി ഒരു കല്യാണ മേളത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. പാടുപെടുന്ന അമ്മ നേടിയ നടി നവ്യ നായർ. ഒരു പഴമുഖം ഇഷ്ടപ്പെട്ട മനസ്സിൽ തോന്നിപ്പോ ഞാനോട് ഇങ്ങനെ തോന്നുന്നത് എങ്ങനെയായിരുന്നു ഈ പാവം പെണ്ണിനെ സ്വപ്നം കാണിച്ചത് എന്നും കേടാണ്ട് ഞാൻ ഇത്തരത്തിലേക്കാവാം. ഞാൻ ഇത്തരത്തിലേക്കില്ല എടുത്താക്കിയിട്ട് വെളിച്ചത്തിൽ നിശ്ചയിക്കാവാ. എനിക്ക് എനിക്ക് കാണാൻ തൈ മുഖം. ഇപ്പോഴത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ പി എസ് അച്യുതാനന്ദൻ. വളരെ വ്യക്തവും ചിട്ടവുമായി പറയുകയാണെങ്കിൽ ഈ കേബിൾ വിഷന്റെ വാർഷിക ഘോഷത്തിന് എന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു നേരുന്നു നേരുന്നു. നമ്മെല്ലാം വിട്ടുപിരിഞ്ഞ ലീഡർ ശ്രീ കെ കരുണാകർ. എന്നെ അഭിലാഷം എന്നെ പറഞ്ഞത് എന്റെ മോനെ തിരുമന്ത്രായി മലയാള സിനിമയിലെ കൽപ്പനയെ പോലെ മറ്റൊരു ഹാസ്യനടി ബിന്ദു പണിക്കർ. അശോക, നിനക്കറിയോ പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെയാ, അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. എന്താരും ഒന്ന് കൈയടിക്കത്, ഒന്ന് കൈയടിക്ക. മലയാള സിനിമയിൽ ഒരു വേറിട്ട ശബ്ദം തരുന്ന ഉടനെ നടൻ
ശ്രീ ജനാർദ്ദനൻ. നശിപ്പിച്ചു നശിപ്പിച്ചു പട്ടം ചാരായം കൊണ്ട് കൊട്ടാരം നശിപ്പിച്ചു. തമിഴിലെ സൂപ്പർ സ്റ്റാർ വിജയ്. മലയാള സിനിമയിലെ ആദ്യത്തെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ ആര? ജയൻ. പറയേ ജയൻ. അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് രണ്ട് താരം കൂടി മലയാള സിനിമയിലെത്തി. ഇത് ആ രണ്ട് താരത്തിനോട്, അത് ഒന്ന് ഭീമൻ രഘു, ഒന്ന് ജഗദീഷ്, ജഗദീഷ് സാറ്. അപ്പൊ ഇവർ രണ്ടുപേരോടും ഞാൻ പറഞ്ഞു, ജയനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും സിനിമയിലെത്തിയെന്ന് പറഞ്ഞപ്പോ അവര് തർക്കിച്ചു, ഇല്ല ഒരിക്കലുമില്ല എന്ന് പറഞ്ഞു. ഞാനത് പ്രൂവ് ചെയ്ത് കൊടുത്തു. അത് ഇപ്രകാരമാണ്, ആദ്യം ജയന്റെ സംഭാഷണത്തിലേക്ക് കടക്കാം, അതിനുശേഷം ആക്ഷൻ. ഞാൻ കാണിക്കുന്നത് ആക്ഷനാണ്. ആദ്യം ജയന്റെ സംഭാഷണം. അവിടെ നിൽക്കും, അവിടെ നിൽക്കും. പുള്ളി ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. ചൂയിങ് ഗം എടുത്താൽ നന്നായിട്ട് ചവയ്ക്കുക, അപ്പൊ കറക്റ്റ് ജയനായി. വീട്ടിൽ പോടാ, എടാ വീട്ടിൽ പോകാൻ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചവച്ച് തുപ്പിയാൽ മതി. ഇനി ഭീമന്റെ ഊരിന്റെ ശബ്ദം. പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ കണ്ണൂർ കോട്ട മൈതാനം വരെ പട്ടിയെ തള്ളിന്മാരെ തള്ളിയതാ. കുറെ കാലമായടാ കൈയും കാലൊക്കെ നനക്കിട്ട്. ഇത്രയും പറയും, ലാലേട്ടന്റെ നിങ്ങൾക്ക് വേഷടിയും മയക്കും പോകും. ഇതാണ് എല്ലാ സിനിമകളിലും. ഇനി ജഗദീഷ് ഏട്ടൻ. അഭിചേട്ടൻ കാര്യമായിട്ട് പറഞ്ഞതാണോ? എനിക്കിട്ടൊന്ന് താങ്ങിയതാണോ? നിങ്ങൾക്കറിയില്ലല്ലോ, കാക്ക തൂര്യങ്ങൾ തോന്നുന്നേ സ്മെല്ലിനെ. ഇത് പോകും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ആക്ഷനാണ് ആദ്യം ജയൻ, അല്പക്കൂടെ സ്പീഡ് ഭീമന്റെ ഗു, കുറച്ചുകൂടി സ്പീഡ് ജഗദീഷ്. ഇത് കാണിച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു, ഏ അല്ല എന്ന് പറഞ്ഞു. കാണിച്ചു കഴിഞ്ഞപ്പോ പുള്ളിയും പറഞ്ഞു, നീ പുറത്ത് ആരോടും പറയണ്ട, അത് സത്യം തന്നെയാണ്. ഞാൻ കാണിക്കാം ആദ്യം ജയൻ, അല്പക്കൂടെ സ്പീഡ് ഭീമന്റെ ഗു, കുറച്ചുകൂടി സ്പീഡ് ജഗദീഷ്. റെഡി? കുട്ടികൾക്ക് വളരെ പ്രിയങ്കരനായ ആ മജീഷ്യൻ മുരുകാടിന്റെ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം. മാജിക് എന്ന് പറയുന്നത് ഒരു ജാലവിദ്യയാണ്, റൈറ്റ്? വിഷ്ണു അഖിലിന്റെ കയ്യിലേക്ക് നോക്കുക. അഖിലിന്റെ കയ്യിൽ 10 രൂപ പോലുമില്ല, റൈറ്റ്? വേണിച്ചേട്ടന്റെ പോക്കറ്റിൽ ഒരു 10 രൂപ, ഇത് അഖിൽ വന്നപ്പോഴേ നോട്ടമിട്ടിരുന്നു. വിഷ്ണുവിന്റെ പോക്കറ്റിൽ ഒരു 100 രൂപയുമുണ്ട്, ഇതും അഖിൽ നോട്ടമിട്ടിരുന്നു. ഇനിയാണെങ്കിൽ മാജിക് കാണിക്കാൻ പോകുന്നത്. അഖിൽ 1, 2 എന്ന് തുടങ്ങി 10 വരെ ഇടുമ്പോഴേക്കും ഈ 2 നോട്ടും അടിച്ചു മാറ്റി അഖിലിന്റെ കീശയിലാക്കിയിരിക്കും. എന്നിട്ട് ഈ ഫ്ലോർ വിട്ട് ഓടിപ്പോയി ഫുഡ് മുട്ടയും കഴിക്കും. ദിസ് ഇസ് മാജിക്. മാജിക് എന്ന് പറഞ്ഞാൽ ഒരു അടിച്ചു മാറ്റി പ്രക്രിയയാണ്. താങ്ക് യു. ചിത്രേമൻ തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹത്തിന് വേറൊരു ശൈലിയാണ്. ഏത് ഡയലോഗ് പറഞ്ഞാലും താല്പര്യമില്ലാത്ത രീതിയിലായിരിക്കും ഡയലോഗ് ഡെലിവർ. ഇപ്പൊ ലൊക്കേഷനിലൊക്കെ വെച്ചിട്ട്, ചേട്ടാ ഇന്ന് നല്ല ബിരിയാണി ഉണ്ട്, നിങ്ങൾക്ക് 10 ലക്ഷം ലോട്ടറി അടിച്ചത് കണ്ടല്ലോ, അങ്ങനെ താല്പര്യമില്ലാത്ത രീതിയിൽ ഡയലോഗ് പറഞ്ഞാൽ കറക്റ്റ് പ്രേമൻ ചേട്ടനാവും. വട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ഓട് വയ്ക്കുന്ന പോലെ ഇവിടെ കൊണ്ടു പറയുന്ന കുട്ടികളുണ്ട് എന്ന് കൂടി എഴുതി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. എന്റെ പിന്നെ ഞാനങ്ങോട്ട്. ബിന്ദു പണിക്കർ, റെഡി? എടാ സുഖം, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്, പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെയാ, അവറ്റവർക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. Thank you. പ്രകാശ് രാജ്.
ശ്രീ ജനാർദ്ദന വില്ലൻ കഥാപാത്രമായപ്പോ പുള്ളിയുടെ ശബ്ദം നല്ല നല്ല ഏർക്കപ്പെട്ട കർത്താവ് ഇപ്പൊ കൊമേഡിയൻ ആയപ്പോ ശബ്ദത്തിന് ഒരുപാട് രൂപാന്തരം പ്രാപിച്ചു. കൊമേഡിയൻ ആയപ്പോ ഉള്ള ശബ്ദം വേറെയാണ്. ഈ പ്രൊഫഷണൽ നാടകം നർമ്മരൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഒരു പ്രൊഫഷണൽ നാടകം. സംപൂജ്യരായ ഗുരുജനങ്ങളെ, നാടകം ആരംഭിക്കുന്നു. ഇനി നാടകത്തെ കുറിച്ച് സംവിധായകൻ സംസാരിക്കുന്നു. ഇത് ഒരു നാടകമല്ല, നാടകം തന്നെ. നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹാശിസുകളോടെ നാടകം ആരംഭിക്കുന്നു. ഇതെന്റെ വിധി നിങ്ങളുടെയും. അമ്മേ ഭഗവതി, എന്നെ മാത്രം രക്ഷിക്കണേ. ഇന്നെന്റെ 20-ാം വിവാഹ വാർഷികമാണ്. എന്റെ ജീവിത വിജയത്തിന് പിന്നിൽ എന്റെ ഭാര്യ ജാനകി, അവൾ മാത്രമാണ്. ഈ വീടിന്റെ വിളക്കാണവൾ. ഞാനൊരു കാര്യം പറഞ്ഞാൽ തിരുവായ്ക്ക് എതിർവായ ഉണ്ടായില്ല. അത്രയ്ക്ക് ഭയമാണ് അവക്കെന്നെ. ജാനകി, ജാനകി. റേഷൻ കടയിൽ പോയി സ്പെഷ്യലായി വന്ന മണ്ണെണ്ണയും പഞ്ചസാരി വാങ്ങാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വാചകം അടിക്കുന്നു. എന്തിനാടി മണ്ണെണ്ണ, നമുക്ക് ഗ്യാസ് എടുക്കാൻ മതി. ഗ്യാസ്? അതെന്താ ഇപ്പോഴങ്ങനെ തോന്നാൻ? നീ കുടുംബത്തിന്റെ വിളക്കല്ലേ. നീ അടുക്കളയിൽ നിന്ന് കത്തുന്നത് എനിക്ക് കാണണം. നിങ്ങൾ അറിഞ്ഞോ മനുഷ്യ, 7 വർഷങ്ങൾക്ക് ശേഷം സൗദാമിനിയുടെ കെട്ടിയോ ഗൾഫിൽ നിന്ന് വന്നു. അമ്മേ, അതിന് നിങ്ങളെന്തിനാ ഞെട്ടിയത്? ജാനു, അത്താഴം മുടങ്ങിയവന്റെ വിഷമം ഊണ് തരാത്തവൾക്കറിയില്ലടി. ഇനിയിപ്പോ എന്താണോ സംഭവിക്കുന്നത്? വെട്ടൊന്ന് മുറിലണ്ടെന്ന പ്രകൃതക്കാരനാണ് അവൻ. നീ എന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ടടി, ഞാനും കരയിൽ തന്നെയാടി നിൽക്കുന്നത്. ജാനകി പറ, എവിടെയാടി ഞാൻ പോയി ഒന്ന് ഒളിച്ചിരിക്കുന്നത്? ജാഗവേട്ട, ചെല്ല്, അവൻ എത്തും മുമ്പ് എവിടെയാണെന്ന് വെച്ചാ പോയി ഒളിക്കേ. ആരും രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഉണ്ണിയപ്പം പുറത്തു വന്നു. അതല്ല, ഉണ്ണിയപ്പം പുറത്തു വന്നു. ഇന്നലെ അർദ്ധരാത്രി കണ്ണൂർ സെൻട്രലിന്റെ ഉയരം കൂടിയ മതിലുകളിൽ ചാടി കടന്ന് ഈ ഉണ്ണി എത്തിയിരിക്കുന്നു. നിന്നോട് കണക്ക് തീർക്കാൻ. ഉണ്ണി മോനെ, അരുത്. അദ്ദേഹം അറിവില്ലാതെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ അത് ക്ഷമിക്കണം. മാറി നിൽക്കടി, ഞാനില്ലാത്ത സമയത്ത് നീ എന്താ വീട്ടിൽ പോയിരുന്നു അല്ലേ? ഉണ്ണി ഞാൻ വേണ്ട, പഴയ കണക്കൊന്നും ബാക്കി വെക്കുന്നവനല്ല ഈ ഉണ്ണി. ഉണ്ണി അരുത് മോനെ. ഉണ്ണി വരി, ഞാൻ ജയിലിൽ കിടന്നപ്പോ നീ എന്റെ ഭാര്യയുടെ അടുത്ത് ചെന്ന് അവക്ക് അരിമേടിക്കാൻ കൊടുത്തു 150 രൂപ. ഞാൻ ജയിലിൽ പോണതിന് മുമ്പ് നമ്മൾ ഷെയറിട്ട് അടിച്ച 350 രൂപ, മൊത്തം 500 രൂപ. ഞാൻ പിടി കഴിഞ്ഞ ഒരു മണി ഞാൻ കണക്ക് പറഞ്ഞ് വരലേട്ടെ. കണക്ക് തീർന്ന് പോട്ടെ അച്ചി, പോട്ടെ അണ്ണ. വൃത്തികെട്ടവൻ, വെറുതെ എന്നെ കൊതിപ്പിച്ചു കളഞ്ഞു. ജാനകി, വല്ലാത്ത വിശപ്പ്, നീ ചെന്ന് കഞ്ഞി എടുത്തു വെക്ക്. ശരി, ഞാൻ പുറത്തു പോയി വല്ലതും കഴിച്ചിട്ട് വരാം. എടാ ശ്രീകുട്ട, നീ എന്തിനിത് ചെയ്തു? മോളെ, നീ കരയാതെ ചന്ദ്രേട്ടൻ കല്യാണിയെ കൈവിടില്ല. മോളെ, വിടില്ല. നിർത്തടി. ആരാടി കല്യാണി? ആരാടി ഈ ശ്രീകുട്ടൻ? പുതിയതായി തുടങ്ങിയ സീരിയലിലെ നായകനും നായികയും അണച്ച. സീരിയല്, 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 സീരിയൽ എന്നൊരു വാക്ക് ഇനി വീട്ടിൽ മിണ്ടിപ്പോകരുത്. പിന്നെ പരമ്പര മലയാളത്തിൽ പറഞ്ഞാ മതി.
നിന്റെ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങനെ പോകുന്ന, അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഈ വർഷം നീ പരീക്ഷയ്ക്ക് തോറ്റാൽ ഏതെങ്കിലും ഒരു വായി നോക്കിക്കൊണ്ട് നിന്നെ ഞാൻ കെട്ടിക്കും. ജാനകി, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ. അതെ മോളെ, നിന്റെ അച്ഛനെ കൊണ്ട് അമ്മയെ കെട്ടിച്ചതുപോലെ. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വലുതും അച്ഛൻ അറിയുന്നുണ്ടോ? ഇന്നലെ ആ തകഴിയിൽ പ്രേമകുമാർ എന്റെ തീനെറ്റിയിൽ ചുംബിച്ചു. ഞാനിത് വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? കേവലം മൂന്നടി പൊക്കം മാത്രമുള്ള അവൻ ഇത്രയും പൊക്കമുള്ള നിന്റെ തിരുനെറ്റിയെ ചുംബിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനല്ല. അച്ഛാ, പ്രേംകുമാറിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഒരല്പം താന്നു കൊടുത്തതിൽ എന്താ തെറ്റ്? മോളെ, ഇത്രയ്ക്കായ സ്ത്രീക്ക് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ഏതായാലും ആ ജാതകൻ കണിയാരെ വിളിച്ച് ഇവിടെ മോദകം ഒന്ന് കാണിക്കണം. അല്ല, ആ മോഹനൻ കണിയാരെ വിളിച്ച് ഇവിടെ ജാതകം ഒന്ന് കാണിക്കണം. ഈ പ്രൊഫഷണൽ നാടകം നർമ്മ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഒരു പ്രൊഫഷണൽ നാടകം. സംപൂജ്യരായ ഗുരുജനങ്ങളെ, നാടകം ആരംഭിക്കുന്നു. ഇനി നാടകത്തെ കുറിച്ച് സംവിധായകൻ സംസാരിക്കുന്നു. ഇത് ഒരു നാടകമല്ല, നാടകം തന്നെ. നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹാശിസ്സുകളോടെ നാടകം ആരംഭിക്കുന്നു. ഇതെന്റെ വിധി നിങ്ങളുടെയും. അമ്മേ ഭഗവതി, എന്നെ മാത്രം രക്ഷിക്കണേ. ഇന്നെന്റെ 20-ാം വിവാഹ വാർഷികമാണ്. എന്റെ ജീവിത വിജയത്തിന് പിന്നിൽ എന്റെ ഭാര്യ ജാനകി, അവൾ മാത്രമാണ്. ഈ വീടിന്റെ വിളക്കാണവൾ. ഞാനൊരു കാര്യം പറഞ്ഞാൽ തിരുവായ്ക്ക് എതിർവായി ഉണ്ടായില്ല. അത്രയ്ക്ക് ഭയമാണ് അവക്കെന്നെ. ജാനകി, ജാനകി. റേഷൻ കടയിൽ പോയി സ്പെഷ്യലായി വന്ന മണ്ണെണ്ണയും പച്ചസാരി വാങ്ങാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വാചകം അടിക്കുന്നോ? എന്തിനാടി മണ്ണെണ്ണ, നമുക്ക് ഗ്യാസ് എടുക്കാൻ മതി. ഗ്യാസ്? അതെന്താ ഇപ്പോഴങ്ങനെ തോന്നാൻ? നീ കുടുംബത്തിന്റെ വിളക്കല്ലേ, നീ അടുക്കളയിൽ നിന്ന് കത്തുന്നത് എനിക്ക് കാണണം. നിങ്ങൾ അറിഞ്ഞോ മനുഷ്യ, 7 വർഷങ്ങൾക്ക് ശേഷം സൗദാമിനിയുടെ കെട്ടിയോ ഗൾഫിൽ നിന്ന് വന്നു. അമ്മേ, അതിന് നിങ്ങളെന്തിനാ ഞെട്ടിയത്? ജാനു, അത്താഴം മുടങ്ങിയവന്റെ വിഷമം ഊണ് തരാത്തവൾക്കറിയില്ലടി. ഉണ്ണിയപ്പം പുറത്തു വന്നു. അതല്ല, ഉണ്ണിയപ്പം പുറത്തു വന്നു. ഇന്നലെ അർദ്ധരാത്രി കണ്ണൂർ സെൻട്രലിന്റെ ഉയരം കൂടിയ മതിലുകൾ ചാടി കിടന്ന് ഈ ഉണ്ണി എത്തിയിരിക്കുന്നു. നിന്നോട് കണക്ക് തീർക്കാൻ. ഉണ്ണി മോനെ, അരുത്. അദ്ദേഹം അറിവില്ലാതെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ അത് ക്ഷമിക്കണം. മാറി നിൽക്കടി. ഞാനില്ലാത്ത സമയത്ത് നീ എന്താ വീട്ടിൽ പോയിരുന്നു അല്ലേ? ഉണ്ണി ഞാൻ വേണ്ട, പഴയ കണക്കൊന്നും ബാക്കി വെക്കുന്നവനല്ല ഈ ഉണ്ണി. ഉണ്ണി അരുത്. മോനെ ഉണ്ണി, ഞാൻ ജയിലിൽ കിടന്നപ്പോ നീ എന്റെ ഭാര്യയുടെ അടുത്ത് ചെന്ന് അവക്ക് അരിമേടിക്കാൻ കൊടുത്തു 150 രൂപ. ഞാൻ ജയിലിൽ പോണതിന് മുമ്പ് നമ്മൾ ഷെയറിട്ട് അടിച്ച 350 രൂപ, മൊത്തം 500 രൂപ. ഞാൻ പിടി കഴിഞ്ഞവരും ഞാൻ കണക്ക് പറഞ്ഞ് വരലേട്ടെ. കണക്ക് തീർന്ന് പോട്ടാച്ചി, പോട്ടെ. എന്നാ വൃത്തികെട്ടവൻ, വെറുതെ എന്നെ കൊതിപ്പിച്ചു കളഞ്ഞു. വല്ലാത്ത വിശപ്പ്, നീ ചെന്ന് കഞ്ഞി എടുത്തു വെക്ക്. ശരി, ഞാൻ പുറത്തു പോയി വല്ലതും കഴിച്ചിട്ട് വരാം. എടാ ശ്രീകുട്ട, നീ എന്തിനിത് ചെയ്തു? മോളെ, നീ കരയാതെ ചന്ദ്രേട്ടൻ കല്യാണിയെ കൈവിടില്ല. മോളെ, വിടില്ല. നിർത്തടി. ആരാടി കല്യാണി? ആരാടി ഈ ശ്രീകുട്ടൻ? പുതിയതായി തുടങ്ങിയ സീരിയലിലെ നായകനും നായികയും അണച്ചാ. സീരിയല്, 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 സീരിയൽ എന്നൊരു വാക്ക് ഇനി വീട്ടിൽ മിണ്ടിപ്പോകരുത്. പിന്നെ പരമ്പര മലയാളത്തിൽ പറഞ്ഞാ മതി.
നിന്റെ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങനെ പോകുന്ന, അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഈ വർഷം നീ പരീക്ഷയ്ക്ക് തോറ്റാൽ ഏതെങ്കിലും ഒരു വായി നോക്കിക്കൊണ്ട് നിന്നെ ഞാൻ കെട്ടിക്കും. ജാനകി, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ. അതെ മോളെ, നിന്റെ അച്ഛനെ കൊണ്ട് അമ്മയെ കെട്ടിച്ചതുപോലെ. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വലുതും അച്ഛൻ അറിയുന്നുണ്ടോ? ഇന്നലെ ആ തകഴിയിൽ പ്രേമമാർ എന്റെ തീനെറ്റിയിൽ ചുംബിച്ചു. ഞാനിത് വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? കേവലം മൂന്നടി പൊക്കം മാത്രമുള്ള അവൻ ഇത്രയും പൊക്കമുള്ള നിന്റെ തിരുനെറ്റിയെ ചുംബിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനല്ല. അച്ഛാ, പ്രേംകുമാറിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഒരല്പം താന്നു കൊടുത്തതിൽ എന്താ തെറ്റ്? മോളെ, ഇത്രയ്ക്കായ സ്ത്രീക്ക് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ഏതായാലും ആ ജാതകൻ കണിയാരെ വിളിച്ച് ഇവിടെ മോദകം ഒന്ന് കാണിക്കണം. അല്ല, ആ മോഹനൻ കണിയാരെ വിളിച്ച് ഇവിടെ ജാതകം ഒന്ന് കാണിക്കണം.